പ്രൈസ് ദ ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ആദ്യമായി തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പാവനമായിട്ടുള്ള ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവനെ അനുഗ്രഹിച്ചതിന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. തോബിത്തിൻ്റെ പുസ്തകം 12:7 ഇപ്രകാരം നാം വായിക്കുന്നു: രാജാവിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നത് മഹനീയമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചതായ മഹനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മാത്യു. ഞാൻ വരുന്നത് കോട്ടയത്തെ പാമ്പാടി സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയിൽ നിന്നാണ്. ഞങ്ങളുടെ കുടുംബ വസ്തു ഒരു ആദ്യത്തെ ജൂൺ 2000 മേലെ അതിന് കരമടയ്ക്കാനായിട്ട് സാധിക്കാതെ വന്നു. കാരണം ഞങ്ങളതിന് മുമ്പുള്ളതായ കുറച്ച് സ്ഥലം വിൽക്കുകയും പിന്നീട് അത് പോക്കുവരവ് ചെയ്ത് കിട്ടാതെ അങ്ങനെ കിടന്നു. കരമടയ്ക്കാനായിട്ട് പല പ്രാവശ്യം ചെല്ലുകയുണ്ടായി. അപ്പോൾ ഓരോരോ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒക്കെ വന്നു. ഞാനും ഒരു ഉദ്യോഗത്തിലുണ്ടായിരുന്ന ആളായിരുന്നു, എന്നും അവധിയെടുത്ത് ഇതിന് പുറകെ പോകാൻ പറ്റാതെ കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ അവർ ഓരോരോ കാരണങ്ങൾ പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അത് ന്യായമായിരുന്നിരിക്കാം. ഒരു 5 മുമ്പ് ഞാൻ പിന്നെയും വളരെ കാര്യമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ആധാരം വേണം. ആധാരം നേരത്തെ അവർ പറഞ്ഞത് ആധാരത്തിൻ്റെ കോപ്പി മതി എന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ആധാരത്തിൻ്റെ കോപ്പിയോ ഈ ആധാരമോ കണ്ടെത്താനായിട്ടൊന്നും സാധിച്ചില്ല. ഞാൻ വളരെയധികം ശ്രമിച്ചു. ഒടുവിൽ ഞങ്ങൾ ഈ വസ്തു വിറ്റ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ മുന്നാധാരത്തിൻ്റെ കോപ്പി കാണും, അവരോടൊരു കോപ്പി തന്ന് സഹായിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. നടക്കാതെ വന്നു. അവസാനം വേറൊരാവശ്യത്തിന് വേണ്ടിയാണ് ഈ വർഷം മെയ് മാസം 5 ഞാൻ എൻ്റെ ഭാര്യയോടൊത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എൻ്റെ അനുജനെ, അതായത് ഞങ്ങൾ 3 എൻ്റെ മദറിലേക്ക് 3 മൂത്തയാളിനെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇളയനിയത്തിൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ചുമതലപ്പെടുത്തി, ഈ ആൾക്കാരോട് ഈ കോപ്പി ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ആധാരം ശരിയാക്കി തണ്ടപ്പേര് പിടിച്ച് കരമടയ്ക്കാനായിട്ടുള്ളതായ സാഹചര്യം ഒരുങ്ങും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദർ ലോയ്ക്ക് 78 വയസ്സുണ്ട്. അമ്മ എന്നും പറയും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് നിങ്ങൾക്ക് 3 വീതം വെച്ച് തരണം, അതിന് ഇതൊന്ന് ശരിയാക്കി തരണമെന്ന്. അതായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം. ഈ 3 കൂടെ ഉള്ള സ്ഥലമാണെങ്കിലും മൂത്തയാളെന്നുള്ള നിലയിൽ എന്നെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ആധാരവും എൻ്റെ കൈവശമാണ്. എല്ലാ ആധാരങ്ങളും എൻ്റെ കയ്യിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതായ ഒരു ബുദ്ധിമുട്ട് എനിക്കും മാനസികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അനുജനെ ഏൽപ്പിച്ചു. അനുജനും കഴിഞ്ഞ 3-4 ട്രൈ ചെയ്തിട്ട് പറഞ്ഞു, അവരിത് തരികയില്ല, അവരുടെ നിന്ന് ഈ കോപ്പി പോലും കിട്ടാൻ മാർഗമില്ല. മറ്റു മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഞാനിവിടെ വന്നപ്പോൾ ഇതിനു വേണ്ടിയല്ല വന്നത്, വേറൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. എങ്കിലും അതിനോടൊപ്പം ഈ 4 നിയോഗമായിട്ട് ഇത് ഞാൻ എഴുതി, ഞങ്ങളുടെ ഈ വസ്തുവിൻ്റെ കരം അടയ്ക്കുന്നതിനും അമ്മയുടെ പേരിൽ ആക്കി ഈ വസ്തു തണ്ടപ്പേര് പിടിച്ച് പോക്കുവരവ് ചെയ്ത് കിട്ടുന്നതിനുള്ളതായ സഹായം അമ്മ ചെയ്യണം എന്ന് എഴുതി. ഇതിനുശേഷം വില്ലേജ് ഓഫീസിൽ പുതുതായിട്ട് അപേക്ഷ കൊടുത്തു. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ, നിങ്ങളൊരു ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നാൽ മതി, ഇപ്പം തന്നെ അതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരത്തെ 27 ഞാനിവിടെ ധ്യാനത്തിന് വന്നു. മെയ് മാസം 27 27 വന്നപ്പോൾ അച്ഛനിവിടെ പറഞ്ഞു, മെയ് മാസ വണക്കത്തിന് നിങ്ങൾ ആർക്കെങ്കിലും പേര് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനവിടെ പേര് 28 പേരെഴുതി നേർച്ച അടച്ചിട്ട് പോയി. അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അതായത് ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു ആധാരത്തിൻ്റെ മാത്രമേ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആധാരം കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ 28 രാവിലെ ഞാൻ ഈ വർഷം പല വർഷങ്ങളായിട്ട്
തിരഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൈവശമുള്ള ഈ ആധാരം ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. രാവിലെ എന്തായാലും ഈ ആധാരമില്ല, പകരം അതിൻ്റെ മുന്നാധാരങ്ങളെങ്കിലും എടുത്തുകൊണ്ട് ആധാരമെഴുത്തുകാരൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ആധാരത്തിൻ്റെ നമ്പർ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്താനായിട്ട് ഞാൻ ഈ ആധാരം എടുത്തു. ആധാരമെല്ലാം വെച്ചിരുന്നിടത്ത് നോക്കിയപ്പോൾ ഈ ആധാരം കണ്ടില്ല. അപ്പോൾ 90 ഞങ്ങൾക്ക് എൻ്റെ വസ്തുവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസിന് വേണ്ടി എല്ലാ ആധാരങ്ങളും ഡോക്യുമെൻറ്റ്സും എല്ലാം തന്നെ എടുത്തിരുന്നു. ഈ ആധാരം ഞാൻ പല പ്രാവശ്യം രണ്ടായിട്ടാണ് വെച്ചിരുന്നത്. കേസ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചു. അതിനുശേഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആധാരങ്ങളെല്ലാം ഒരുമിച്ചും അതുപോലെ തന്നെ മറ്റ് രേഖകളെല്ലാം കൂടെ വേറൊരു സ്ഥലത്തുമാണ് വെച്ചിരുന്നത്. പക്ഷേ ഞാൻ ഇത്രയും കാലം നോക്കിയിട്ടും കണ്ടിരുന്നില്ല. 28-ാം തീയതി രാവിലെ ഞാൻ ഈ മുന്നാധാരം തപ്പിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ആധാരം എൻ്റെ കണ്ണിൽപ്പെട്ടു. അതായത് ഒറിജിനൽ ആധാരം തന്നെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത് അവിടെ കൊടുത്തു. ഇതിനുള്ള രേഖകൾ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ഒറിജിനൽ ആധാരം കൊണ്ടുവരാൻ പറഞ്ഞു. ഒറിജിനൽ ആധാരം കൊണ്ടുപോയി കാണിച്ചു. അവർ വന്നു, അളന്നു, പോക്കുവരവും എല്ലാം ചെയ്തു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് 4 മണിയായപ്പോൾ അത് പേരിൽ കൂട്ടി കരമടച്ച് രസീത് ലഭിക്കുവാനുള്ളതായ അനുഗ്രഹം അമ്മ നൽകി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പ്രത്യേകിച്ച് എഴുതാനായിട്ടുള്ള കാരണം, ഇത് ഞങ്ങളുടെ 3 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് ഇനി ലഭിക്കേണ്ടതായ വസ്തുവാണ്. അതിൽ കൂടുതലായി ഞങ്ങളുടെ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ വേദന കിടപ്പുണ്ട്. കാരണം ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇത് മക്കൾക്കെല്ലാം വീതം ചെയ്ത് കൊടുക്കണം. അത് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ കാലത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഞങ്ങളാരും തന്നെ അങ്ങനെയുള്ളവരല്ല. പക്ഷേ എങ്കിലും അമ്മയ്ക്കുള്ളതായിട്ടുള്ള ആ ഒരു വിഷമം തീർച്ചയായിട്ടും എൻ്റെ നിയോഗത്തേക്കാൾ അധികമായി അമ്മയുടെ വേദന അല്ലെ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് മാതാവ് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അതൊരു നിമിത്തമല്ല, ദൈവമഹത്വത്തിനായിട്ട് തീരുന്നതാണ് എന്നുള്ളത് ഒരു ബോധ്യം കൂടെ എനിക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഈ നന്മകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.